الحمد لله رب العالمين، اللهم صل على محمد وعلى آله وصحابته أجمعين، أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ഷൂറയിലെ 20-ാമത്തെ വചനം പാരായണം ചെയ്യുകയുണ്ടായി. മൻ കാന യുരീദു ഹർസൽ ആഖിറത്തി നസീദ് ലഹു ഫി ഹർസി, ആരാണോ പരലോകത്തിലെ കൃഷി ഉദ്ദേശിക്കുന്നത് അവൻ്റെ കൃഷിയിൽ നാം അവന് വർദ്ധനവ് നൽകുന്നതാണ്. വമൻ കാന യുരീദു ഹർസ ദുനിയ നുഅതിഹി മിൻഹ, എന്നാൽ ഈ ഐഹിക ജീവിതത്തിലെ കൃഷിയാണ് വല്ലവനും ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നാം അവന് നൽകുന്നതാണ്. വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, എന്നാൽ പരലോകത്ത് അവന് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. അഥവാ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം അത് മരണാനന്തര ജീവിതത്തിലെ വിജയമാണ് എന്ന് മനസ്സിലാക്കുകയും ഈ ഐഹിക ജീവിതം അതിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്, ലക്ഷ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ധാരാളം ബറക്കത്തുകളും വർദ്ധനവുകളും നൽകുന്നതാണ്. എന്നാൽ ഈ ഐഹിക ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം ഉദ്ദേശിക്കുകയും പരലോകത്തിന് വലിയ പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ലോകത്ത് അവർ ഉദ്ദേശിച്ചത് അള്ളാഹു നൽകുമെങ്കിലും പരലോകത്ത് അവർക്ക് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്നാണ് സൂറത്തു ഷൂറയിലെ 20-ാമത്തെ ഈ ഒരു വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ വചനം പാരായണം ചെയ്തതിന് ശേഷം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ, ഇബ്ന ആദം തഫറഗ് ലിഇബാദതി അംലഉ സദറക ഗിന വ അസുദ്ദ ഫഖറക, ഓ ആദമിന്റെ സന്തതികളെ, നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ള ആരാധനകളിൽ മുഴുകുക, എങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ ധന്യത കൊണ്ട് നിറയ്ക്കുന്നതാണ്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ നിങ്ങൾക്ക് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതാണ്. വ ഇല്ലാ തഫാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അഥവാ എനിക്കുള്ള ആരാധനയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, മലഅത്തു സദറക ശുഗല വലം അസുദ്ദ ഫഖറക, നിങ്ങളുടെ ഹൃദയങ്ങളെ നാം തിരക്കുകൾ കൊണ്ടും ദുനിയാവുമായി ബന്ധപ്പെട്ട ശുഗലുകൾ കൊണ്ടും നിറയ്ക്കുന്നതാണ്, അതേ സന്ദർഭത്തിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ നാം തടയുകയും ചെയ്യുകയില്ല. ഈ മഹത്തായ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനു മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ എന്നെ തീറ്റിപ്പോറ്റേണ്ടതില്ല, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകേണ്ടതുമില്ല, മറിച്ച് മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എനിക്കു മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ നൽകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടുന്ന ആരാധനകൾ, ആ ആരാധനകളെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇരുലോകത്തും എല്ലാ ഖൈറുകളും നൽകും. അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ധന്യത കൊണ്ട് നിറയ്ക്കും. അവർ സംതൃപ്തമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കും. അവർ ദുനിയാവിനെ സംബന്ധിച്ച് നിരാശരായിരിക്കുകയില്ല. ദുനിയാവിൽ അള്ളാഹു അവർക്ക് നൽകിയ വല്ല വിഭവങ്ങളും കുറഞ്ഞുപോയാൽ പോലും അവർ സംതൃപ്തരായിരിക്കും. നാളെ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവർ സന്തോഷവാന്മാരുമായിരിക്കും. എന്നാൽ ഈ ദുനിയാവ് മാത്രം ചിന്തിക്കുന്ന ആളുകളാകട്ടെ, അവർക്ക് എത്ര ലഭിച്ചാലും അവർ സംതൃപ്തരായിരിക്കുകയില്ല. വലിയ പണക്കാരാണെങ്കിൽ പോലും ദരിദ്രന്മാരുടെ ഹൃദയവുമായി കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അവർ എപ്പോഴും ദുനിയാവിൻ്റെ തിരക്കുകളിലായിരിക്കും. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാനോ അവന് നന്ദി കാണിക്കുക ോ അവനെ ഇബാദത്ത് ചെയ്യുവാനോ അവർക്ക് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ ആത്മാർത്ഥമായ ഹൃദയത്തോടുകൂടി ചെയ്യാൻ അവർക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറയുന്നത്, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നാം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതായ ആരാധനാ കർമ്മങ്ങളും അതിനു പുറമെ ഐച്ഛികമായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും അതേസമയം ഈ ദുനിയാവ് അതർഹിക്കുന്ന രൂപത്തിൽ ദുനിയാവിനെ നാം കാണുകയും ചെയ്താൽ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ സംതൃപ്തി ഈ ലോകത്തും പരലോകത്തും നമുക്ക് നൽകും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല
എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇല്ല എങ്കിൽ, നാം ഈ ദുനിയാവിനെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം ഒരിക്കലും നീങ്ങുകയില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്തും ദരിദ്രൻ, നാളെ പരലോകത്ത് അതിനേക്കാൾ വലിയ ഫഖീറുകളായി നാം മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം നമ്മൾ നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി.